ദൈവതിരുനാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ ട്രീ ഓഫ് ലൈഫ് പ്രീച്ചിങ് ജീവൻ്റെ വൃക്ഷം എന്ന പഠനപരമ്പരയിലേക്ക് കടന്നു വന്നിട്ടുള്ളതായ എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്വാഗതം അർപ്പിക്കുന്നു നമ്മുടെ ഇന്നത്തെ അല്പനിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി ലൂക്കോസിൻ്റെ ചുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ആറാം വാക്യം അവൻ ഇവിടെ ഇല്ല ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഇവിടെ അവൻ എന്ന് പറയുന്നതായ നാമം കർത്താവായി യേശുക്രിസ്തുവിനെ സൂക്ഷിപ്പി സൂചിപ്പിക്കുന്നു മാലാകമാർ കർത്താവിൻ്റെ കല്ലറയരികിൽ ഇരുന്നു കൊണ്ട് സ്ത്രീകളോട് പറയുന്നതായ വാക്യമാണ് ഇവിടെ ഇരിക്കുന്നത് യേശുവിൻ്റെ അമ്മ മറിയ മേരി മക്ദലൻ യാക്കോവിൻ്റെ അമ്മ മറിയ ശലോമ എന്നിവറും സ്ത്രീകൾ അങ്ങനെ പല സ്ത്രീകളും സുഗന്ധവർഗം പൂശുന്നതിന് വേണ്ടി കല്ലറയിലേക്ക് കല്ലറയരികിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ കല്ലറയരികിലേക്ക് ചെല്ലുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജഡം കാണാതെ ഇരിക്കുമ്പോൾ ദൂതൻ അവിടെ ഇരുന്ന് യേശുക്രിസ്തുവിൻ്റെ കല്ലറയരികിൽ ദൂതൻ ഇരുന്നു കൊണ്ട് അവരോട് പറയുകയാണ് ഈ വാക്യം അവൻ ഇവിടെ ഇല്ല ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു കർത്താവ് യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടു അരിമത്തിയിലെ യോസെഫിൻ്റെ കല്ലറയിൽ അരിമത്തിയിലെ യോസെഫിൻ്റെ ഉത്തരവാദിത്വത്തിൽ അവിടെ പുതിയതായ കല്ലറയിൽ അടക്കം ചെയ്തിട്ട് വലിയ ഒരു കല്ലും ഈ കല്ലറയുടെ വാതിൽക്ക് ഉരുട്ടിവെച്ചിരുന്നു സ്ത്രീകൾ അവിടെ ചെന്നത് സുഗന്ധവർഗങ്ങൾ പൂശുന്നതിന് വേണ്ടി ജഡത്തിൽ സുഗന്ധവർഗങ്ങൾ പൂശുന്നതിനു വേണ്ടി അവിടെ കലരയ്ക്കൽ ചെല്ലുമ്പോഴാണ് ദൂതനെ കാണുന്നത് അവൻ ഇവിടെ ഇല്ല ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ആ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് ദൂതന്മാർ ആണ് ദൂതൻ അവിടെ ഇരുന്നു ഇവരോട് പറയുന്നതായിട്ടാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് റോമൻ പടയാളികളാണ് കാവൽ നിൽക്കുന്നതായ പടയാളികളാണ് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു കഴിഞ്ഞിട്ട് മഹാപുരോധന്മാർക്ക് ഓർമ്മ വരുന്നു ഒരു പക്ഷേ യേശു ക്രിസ്തുവാണ് മഷിഹ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു ഒരു പക്ഷേ അതിനെ കാവൽ നിർത്തണം ഉയർത്തെഴുന്നേറ്റുന്നതിനെ കാണാൻ യഥാർത്ഥത്തിൽ യഹുതന്മാർ മഷിഹായെ കാത്തിരുന്നു വന്നത് യേശുക്രിസ്തു മഷിഹയാണെന്ന് അവർക്ക് തിരിച്ചറിയുവാൻ പറ്റാതെ മഷിഹായെ അവർ കാത്തിരിക്കുന്നുണ്ട് ദൈവപുത്രനായ മഷിഹായെ കാത്തിരിക്കുന്നുണ്ട് പക്ഷേ ആ മഷിഹായെ തിരിച്ചറിയാൻ വയ്യാതെ ഇരിക്കുമ്പോഴാണ് അവർ ഈ വന്നത് യേശു ക്രിസ്തുവാണ് മഷിഹായാണെന്ന് അവരുടെ കണ്ണുകൾക്ക് അതിനെ തിരിച്ചറിയുവാൻ പറ്റാതെ വന്നു യേശു ക്രിസ്തുവിനെ അവർക്ക് മനസ്സിലാക്കുവാൻ പറ്റിയില്ല അങ്ങനെയാണ് മാന്നത്തെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അതായത് ആ പള്ളിയിലോട്ട് ഉള്ളവരായ എല്ലാവരും യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ വയ്യാത്തത് കൊണ്ട് ഈ പറയുന്നത് യേശു ക്രിസ്തുവാണ് മഷീഹായാണെന്ന് അവർക്ക് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് മനസ്സിലാവാഞ്ഞതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ പിടിപ്പിച്ച് പീലാത്തോസിൻ്റെ അടുക്കൽ എത്തിക്കുന്നത് പീലാത്തോസ് എന്ന് പറയുമ്പോൾ പീലാത്തോസ് റോമ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധിയാണ് ഗവർണറാണ് റോമ ഗവൺമെൻറ് റോമ ഭരിക്കുമ്പോൾ റോമൻ രാജ്യം ഭരിക്കുന്നത് ഹരോദാസ് ആണ് സർണൈമാണ് അങ്ങനെയുള്ളതായ പേരിൽ ഉള്ള രാജാക്കന്മാർ ചക്രവർത്തിമാരായിരുന്നു അവരുടെ പ്രതിനിധിയായിട്ട് ഗവർണറായിട്ട് പീലാത്തോസായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ യഹൂദന്മാർക്ക് പള്ളി പ്രമാണികൾക്ക് പള്ളിയിലെ പുരോഗതന്മാർക്ക് ശിക്ഷ വിധിക്കുവാൻ അന്ന് അധികാരമില്ലാതിരിക്കുന്നതായ കാലമാണ് പല കാലത്തും പള്ളിയിലെ പുരോഹിതന്മാർ ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ പറയുന്നതായ കാലത്ത് അവർക്ക് ശിക്ഷ വിധിക്കുവാനുള്ള അധികാരമില്ലായിരുന്നു ആ അധികാരം റോമ ഗവൺമെൻറ്റ് ഇസ്രായേലിനെ കീഴ്പ്പെടുത്തിയിട്ട് ഇസ്രായേലിനെ ഭരിക്കുന്നതായ ഒരു കാലമാണ് അപ്പോൾ മൂന്ന് രീതിയിൽ ഉയരുന്നുണ്ട് ഒന്ന് ദൈവപുത്രനായ യേശുക്രിസ്തുവും ശിഷ്യന്മാരും മറുവശത്ത് യഹൂദന്മാരുടെ പ്രമാണിമാർ അവരെ എല്ലാവരെയും ഭരിക്കുന്നതായ റോമാൻ രാജ്യത്തിൻ്റെ പ്രതിനിധിയായ പീലാത്തോസാണ് അങ്ങനെ പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുപോയി യേശുക്രിസ്തുവിനെ പിടിച്ച് പുരോഹിതന്മാരുടെ പ്രമാണികൾ വന്ന് പിടിച്ച് കെട്ടി അങ്ങനെ പീലാത്തോസിനെ ഏൽപ്പിക്കുകയാണ് ശിക്ഷ കൊടുക്കണം യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്നത് ഈ എല്ലാ കൂട്ടർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി യഹുദന്മാർക്ക് പ്രമാണിമാർക്ക് അതാ പുരോഹിതന്മാർക്ക് അവരുടെ പള്ളിയിലെ രീതി അനുസരിച്ച് അവർ ഏത് തെറ്റു പറഞ്ഞാലും അത് ജനങ്ങൾ അംഗീകരിക്കണം യേശുക്രിസ്തു യഥാർത്ഥ നീതിയെക്കുറിച്ചും യഥാർത്ഥ രക്ഷയെക്കുറിച്ചും പറയുന്നത് ഈ പുരോഹിതന്മാർക്ക് ഇഷ്ടമല്ലാതെ വന്നു അവർ പ്രതീക്ഷിച്ചിരുന്നതായ മഷിഹയാണ് വന്നതെന്നും അവർക്ക് അറിയുവാൻ പറ്റിയില്ല അങ്ങനെ യേശുക്രിസ്തുവിനെ കൊല്ലേണ്ടതിന് അവർ ഭാവിച്ചിരുന്നു അങ്ങനെ യേശു ക്രിസ്തുവിനെ പിടിപ്പിച്ചു കൊണ്ടു ചെല്ലുമ്പോൾ എന്നാൽ റോമ ഗവൺമെൻറ് ഇവരെ എല്ലാവരെയും ഭരിക്കുന്നതാണ് റോമ ഗവർണറാണ് ഭരിക്കുന്നത് റോമ ഗവൺമെൻറ്റിന് നീതിനം നടത്തിൽ നടപ്പിലാക്കണം ഗവൺമെന്റ് ആണ് ആ നീതിന്യായം നടപ്പിലാക്കേണ്ടത് പിലാത്തോസ് ആണ് പിലാത്തോസ് യേശു ക്രിസ്തുവിൽ ഒരു കുറ്റവും കാണുന്നില്ല ജലമെടുത്ത് കൈ കഴുകുന്നു ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറയുന്നു എന്നാലും ജനങ്ങൾ ആരവാരം കൂടുതലായും കൊണ്ട് ജനങ്ങൾ കൂടുതലായതുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നതേ നടപ്പിലാക്കാൻ ഒക്കത്തില്ല ഒക്കത്തുള്ളൂ എന്ന് പീലാത്തോസ് മനസ്സിലാക്കിയിട്ട് ആ പീലാസോസ് നായാസനത്തിലിരിക്കുമ്പോൾ പീലാത്തോസിൻ്റെ ഭാര്യ ആളിനെ പറഞ്ഞു വിടുന്നു ആ നീതിമാൻ്റെ രക്തത്തിൽ ഏർപ്പെടരുത് ആ നീതിമാൻ്റെ കാര്യത്തിൽ ഏർപ്പെടരുതെന്ന് ഭാര്യയും നായാസനത്തിലേക്ക് ആളിനെ പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ അത് കാരണം യേശുക്രിസ്തുവിൽ എവരാരും ഒരു കുറ്റവും കണ്ടിട്ടില്ല യേശുക്രിസ്തുവിനെ കുറ്റമൊന്നും കണ്ടില്ല അത് പള്ളി പ്രമാണിമാരും കണ്ടിട്ടില്ല പുരോഹിതന്മാരും കണ്ടിട്ടില്ല അതാണ് പീലാത്തോസ് അതാണ് ജുവുദാസ് എറിഞ്ഞതായ പൈസ മുപ്പത് വെള്ളിക്കാശ് വാങ്ങിച്ചത് അത് ഭണ്ഡാരത്തിലിടുന്നത് യോഗ്യമല്ല രക്തവിലയാക്കിയാൽ അതായത് കുറ്റമില്ലാത്ത രക്തത്തെ വിറ്റ് കാശാണ് അത് ശ്രീ ശ്രീഭണ്ഡാരത്തിലിടുന്നത് യോഗ്യമല്ല പള്ളിയിലിടുന്നത് യോഗ്യമല്ല അതാണ് പിന്നെ അടുത്ത് കുശവന്റെ നിലം വാങ്ങിക്കുവാൻ ചില പരദേശികളെ കുഴിച്ചിടുവാൻ വേണ്ടി ഇവിടെ നമ്മളുടെ ചിന്തയിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിനെ അവർ പിടിച്ചു പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുപോയി നീതിനായ നടപ്പിലാക്കി പീലാത്തോസ് പറഞ്ഞു ആവുന്ന പരമത്തെ പരിശ്രമിച്ചു യേശു ക്രിസ്തുവിനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി പീലാത്തോസ് പക്ഷേ ഒക്കത്തില്ല എന്നുള്ള ഒരു സമയം വന്നപ്പോൾ പീലാത്തോത്ത്സ് റോമൻ ഭരണാധികാരിയായ പീലാത്തോത്സ് യഹൂദന്മാരെ തന്നെ ഏർപ്പെടുത്തി നിങ്ങൾ ചിക്കുന്നത് പോലെ എന്നാൽ പീലാത്തോസിൻ്റെ പടയാളികളാണ് ക്രൂശിക്കേണ്ടത് യഹൂദന്മാരല്ല ക്രൂശിക്കേണ്ടത് യഹൂദന്മാർ വെറുതെ വക്കാലത്ത് നിന്നതേ ഉള്ളൂ എന്നാൽ റോമ ഗവൺമെന്റിലെ പടയാളികൾ യേശുക്രിസ്തുവിനെ കൊണ്ടുപോയി ക്രൂശിച്ചു ആ ക്രൂസിഫിക്കേഷൻ നടക്കുമ്പോൾ മൂന്ന് മണിക്കൂർ ഇരുട്ട് ഉണ്ടായി എന്നും പകൽ സമയത്ത് ഇരുട്ടുണ്ടായി എന്നും നാം വിശുദ്ധ ബൈബിളിൽ നിന്നും കാണപ്പെടുന്നുണ്ട് അത് സാധാരണ ഉണ്ടാകുന്ന ദിവസത്തെ അതൊരു പ്രത്യേകമായിട്ട് ഇരുട്ട് ഉണ്ടായതായിട്ട് നാം കണക്കുന്നുണ്ട് ഭൂമി അപ്പോൾ കുലുങ്ങിയതായിട്ടും ഭൂമികുലുക്കമുണ്ടായതായിട്ടും വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട് ദേവാലയത്തിലെ ദേവാലയത്തിലെ എന്ന് പറയുമ്പോൾ യഹൂദന്മാരുടെ പള്ളിയിലെ തിരശ്ശീല മേളിൽ നിന്ന് അടിയോളം കീറിപ്പോയിരുന്നു എഴുതുന്നു ആ സമയത്ത് മരിച്ചവർ ഉയർത്തു മരിച്ച വിശുദ്ധന്മാരെ ഉയർത്തും വിശുദ്ധന്മാരായിട്ടുള്ളവർ മരിച്ചുപോയവർ ഉയർത്തും നാം ഇവിടെ അതിൻ്റെ എടുത്ത വാക്യത്തിൽ കർത്താവായി യേശു ക്രിസ്തു ഉയർക്കുന്നതിനെക്കുറിച്ച് ആണ് നാം ഇവിടെ കണ്ടത് ഞായറാഴ്ച യേശുക്രിസ്തു ഞായറാഴ്ച വെളുപ്പിന് ഉയർത്തെഴുന്നേറ്റതായിട്ടാണ് നാം മനസ്സിലാക്കിയത് എന്നാൽ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതായ ദിവസം പലരും വിശുദ്ധന്മാരിൽ പലരും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് വിശുദ്ധ എല്ലാ ജനങ്ങളും ഉയർക്കേണ്ടിയിരിക്കുന്നു മരിച്ചവർ ആ എല്ലാവരും ഉയർത്തെഴുന്നേറ്റും ചിലർ ജീവനായിക്കൊണ്ടും ചിലർ നിത്യശിക്ഷാവധിക്കായിട്ടും ഉയർക്കെഴു ഉയർത്തെഴുന്നേറ്റ് വരേണ്ടതാണെന്നാണ് വിശുദ്ധ വൈബിൾ രേഖപ്പെടുത്തുന്നത് മരിക്കുപോകുന്നതായി എല്ലാ ആത്മാക്കളുടെയും ജീവൻ ഉയർത്തെഴുന്നേൽക്കണം ചിലർക്ക് യേശുക്രിസ്തുവിനോടൊത്ത് ജീവന്റെ അംശത്തിലേക്ക് കടക്കാം ചിലർക്ക് നിത്യ ശിക്ഷാവിധി ഉണ്ടാകുമെന്നാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നത് യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുവാൻ വേണ്ടിയാണ് ഭൂലോകത്തിലേക്ക് ദൈവം അയച്ചത് ആ പടയാളികൾ ക്രൂശിച്ചുവെങ്കിലും അത് ദൈവത്തിൻ്റെ നിയമത്തിൽ ഉണ്ടായതായിരുന്നു പീലാത്തോസ് അപ്പോൾ ന്യായം നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ ദൈവത്തിൻ്റെ ന്യായമാണ് ദൈവത്തിൻ്റെ ന്യായം അനുസരിച്ച് ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ മാനുഷിക രൂപത്തിലാക്കി ഭൂമിയിലേക്ക് അയച്ചു അതാണ് മറിയമാതാവിൽ നിന്നും ജനനം എടുത്ത മനുഷ്യനായി വളർന്നത് അങ്ങനെയാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് ദൈവം ഒരു ദൗത്യം കൊടുത്തിരുന്നു ആ ദൗത്യം യേശുക്രിസ്തു നടപ്പിലാക്കേണ്ടതുണ്ട് മാനവരാശി അന്നും ഇന്നും എന്നും പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ദോഷങ്ങളും ചെയ്യുന്നവരാണ് പ്രകൃത്യ അവരുടെ പാപപരിഹാരത്തിനു വേണ്ടി ദൈവികനായത്തിന് തെറ്റുള്ളവരെ കുറ്റമുള്ളവരെ കുറവുള്ളവരെ ദൈവികനായത്തിലേക്ക് ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകുവാൻ ഒക്കത്തില്ലാത്തതുകൊണ്ട് ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു അപ്പോൾ യേശുക്രിസ്തു ക്രൂശിക്കപ്പെടേണ്ടതിന് തന്നെയാണ് ദൈവം അയച്ചത് സാക്ഷാൽ ഈശ്വരൻ ആത്മാവാവുന്ന ഈശ്വരൻ തൻ്റെ പുത്രനായ തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഭൂലോകത്തിലേക്ക് അയച്ചു ഭൂലോകത്തിൽ അയച്ചപ്പോൾ പീലാത്തോസിന് മറ്റൊന്നും ചെയ്യേണ്ടി വന്നില്ല ക്രൂശിക്കാൻ പടയാളുകൾക്ക് ഈ ഏൽപ്പിച്ചു കൊടുത്തു അന്നത്തെ ശിക്ഷാ കാരണമായി ശിക്ഷയുടെ നടപ്പിലാക്കുന്നതിന് വേണ്ടി റോമ ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ക്രൂസിന് മരണമായതുകൊണ്ട് അതിനു മുൻപൊക്കെ കല്ലെറിഞ്ഞു കൊല്ലുകയായിരുന്നു പതുവ വിശുദ്ധ ബൈബിളിൻ്റെ രേഖയനുസരിച്ച് ഈ അപ്പോൾ ഇവിടെ ക്രൂശിച്ചതായിട്ട് നമ്മൾ റോമ ഗവൺമെൻറ്റിൻ്റെ കുറ്റം നടപ്പിലാക്കുന്ന കുറ്റം കുറ്റത്തിന് ശിക്ഷ നടപ്പിലാക്കുന്ന രീതിയായിരുന്നു ആ സമയത്ത് ക്രൂസിൽ ക്രൂശീകരണം അങ്ങനെ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു സാക്രിഫൈസായി ബലിയാടായി തേകും പാപത്തിന് പരിഹാരയാഗമായി യേശു ക്രിസ്തു ക്രൂശിൽ ഏർക്കപ്പെട്ടു പഴയ കാലത്ത് മൃഗങ്ങളെ മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമായി നടത്തി ഇന്നും ചില സ്ഥലങ്ങളിലൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ പാ മൃഗങ്ങളെ നടത്തേണ്ട യേശുക്രിസ്തു ദൈവപുത്രനായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് മനുഷ്യനായി വന്ന് അങ്ങനെ ഈ യാഗമായി തീർന്നു യേശു ക്രിസ്തുവിനെ കുഞ്ഞാടെന്നാണ് പറയുന്നത് അങ്ങനെ ആ യാഗമായത് യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതായ സമയത്ത് ഭൂമി കുലുങ്ങി പാറകൾ പിള പിടർന്നു കലറകൾ തുറന്നു നിദ്ര പ്രാപിച്ച പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു ഈ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നതായ ഭാഗങ്ങൾ നാല് സുവിശേഷങ്ങളിലായിട്ട് എഴുതിയിട്ടുണ്ട് വിശുദ്ധ ബൈബിളിലെ നാല് മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ ഇങ്ങനെ നാലുപേരുടെയും സുവിശേഷങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായത്തിലും മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിലും യോഗന്നാൻ്റെ വിശേഷം ഇരുപതാം അധ്യായത്തിലും എഴുതിയിട്ടുണ്ട് അങ്ങനെ എല്ലാത്തിലും എഴുതിയിരിക്കുന്നതിൻ്റെ സമ്മറി ഒന്നു തന്നെയാണ് അവൻ ഇവിടെ ഇല്ല ദുഗുതന്മാർ പറഞ്ഞത് വാക്കാണ് മഗ്ദലനമറിയത്തോട് പറയുന്നതാണ് കൂടെപ്പോയ സ്ത്രീകളോട് പറയുന്നതാണ് യേശുക്രിസ്തുവിന് സുഗന്ധവർഗമിടുവാൻ ചെന്നതായ സ്ത്രീകളോട് പറയുന്നതാണ് ദൂതൻ പറയുന്നതാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഈ ഭാഗം കർത്താപായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നത് അവിടുത്തെ പട്ടാളക്കാർ കണ്ടിട്ടുണ്ട് എന്നാൽ പട്ടാളക്കാർക്ക് ഉയർത്തെഴുന്നേറ്റ് പോകുന്നതായിട്ട് പറയരുതെന്ന് യഹൂദ പ്രമാണിമാർ ശരിക്ക് കാശ് കൊടുത്തിട്ട് കൈക്കൂലി കൊടുത്തിട്ട് അവരെയും കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് ആരോ മോഷ്ടിച്ചോണ്ട് പോയെന്ന് അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നത് അവർക്ക് കുറ്റമൊന്നും വരുന്നില്ല വരുന്നതായിട്ട് പിന്നെ കാണുന്നില്ല അതിനെക്കുറിച്ചല്ല വിശുദ്ധി മെയിൻ കാര്യങ്ങൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുവാൻ വേണ്ടി പാപപരിഹാരമായിട്ട് യാഗമാകേണ്ടുന്നതിനും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ചും യേശു ക്രിസ്തു പിന്നെ സ്വർഗത്തിലേക്ക് പോകുന്നതിനും വേണ്ടിയാണ് ദൈവം യേശുക്രിസ്തുവിനെ ഭൂലോകത്തിലേക്ക് അയച്ചത് അങ്ങനെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്ത്രീകൾക്ക് തന്നെ തന്നെ കാണിച്ചു ഈ പോയതായ സുഗന്ധവർഗം കൊണ്ട് പോയതായ സ്ത്രീകൾക്ക് മഗ്ദലന മറിയം യാക്കോവിൻ്റെ അമ്മ മറിയം ശലോമ എന്നിവർക്കുള്ള ലീഡർഷിപ്പിൽ പലരും പോയിരുന്നു അവരെ അവരെല്ലാം യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ താൻ ആദ്യം പ്രത്യക്ഷനായത് മഗ്ദലന വർഗത്തിന് ആയിരുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നത് അവർ യേശു ക്രിസ്തുവിനെ അപ്പോൾ വന്നിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് യേശു ക്രിസ്തു എപ്പോഴും ആരാധനയ്ക്ക് യോഗ്യനാണ് ആരാധന സ്വീകരിക്കാൻ യോഗ്യനായിട്ടാണ് യേശു ക്രിസ്തുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചതും പിന്നീട് മരിച്ച് ഉയർത്തെഴുന്നേറ്റിട്ട് സ്വർഗത്തിൽ പോകുമ്പോഴും ആരാധന സ്വീകരിക്കാൻ യോഗ്യനാണ് യേശു ക്രിസ്തു അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ട് ഗലീലേക്ക് പോയി എന്നാണ് അവിടെ കണ്ട് അപ്പോൾ പിന്നെ പോകുന്ന സമയത്തും ഈ ശിഷ്യന്മാരെ കണ്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ കണ്ടിട്ട് യേശുക്രിസ്തു സംസാരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അങ്ങനെ ശിഷ്യന്മാരുടെ കൂടെ നിന്ന് നിന്ന് പോയി ഗലിയിലേക്ക് പോകുന്നതായിട്ടും വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട് ആ ശിഷ്യന്മാരപ്പോൾ പറയുന്നതായ ഒരു വാക്യമുണ്ട് ആ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നതിന് യേശുക്രിസ്തു യേശു ഉയർത്തെഴുന്നേറ്റ ഉയർത്തിരുന്നേറ്റ രൂപഭാവഭേദങ്ങളും മാറിപ്പോയി ആ യേശു അവർക്ക് മനസ്സിലാവാതെ അവർ പറയുന്നുണ്ട് ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ ആയിരിക്കുന്നു അങ്ങനെ ആ ഇവർ പറയുന്നുണ്ട് യേശുക്രിസ്തുവിനെ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനാണ് എന്ന് കരുതിയാണ് ഇരുന്നത് ശിഷ്യന്മാർ പറഞ്ഞ ശിഷ്യന്മാർ മാത്രമല്ല മറ്റുള്ള ജനങ്ങളും വിചാരിച്ചിരുന്നു യേശു ക്രിസ്തു ഇസ്രായേലിനെ രക്ഷ കൊടുക്കുവാൻ വേണ്ടിയായിരുന്നു എന്നാൽ രക്ഷ കൊടുക്കുവാനുള്ള ഒരു മഷിഹ വരുന്നുണ്ട് എന്ന് വിശുദ്ധ ബൈബിളിൽ അങ്ങേയറ്റം ഇനിയറ്റം എഴുതിയിട്ടുണ്ട് എങ്കിലും ഈ വന്നത് ഇസ്രായേലിന് മഷിഹയാണ് എന്ന് മനസ്സിലാക്കുവാൻ പുരോഹിതന്മാർക്ക് പറ്റിയില്ല അവരുകൊണ്ടാണ് അതുകൊണ്ട് അവർ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ ക്രൂശിപ്പാൻ വക്കാലത്ത് നിൽക്കേണ്ടി വന്നു റോമൻ പടയാളികൾ കേൾപ്പിക്കേണ്ടതിന് പീലാത്തോസിനെ പ്രേരിപ്പിച്ചു കർത്താവ യേശു ക്രിസ്തു തൻ കുരുസിൽ കഷ്ടങ്ങളെല്ലാം സഹിച്ചിട്ട് കഷ്ടങ്ങളെല്ലാം സഹിച്ചിട്ട് മഹത്വത്തിൽ കടക്കേണ്ട തൻ്റെ ലൂക്കോസിൻ്റെ സുശേഷം ഇരുപത്തിനാലാം അദ്ധ്യായത്തിൽ ഇങ്ങനെ എഴുതുന്നു ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു അങ്ങനെ കർത്താവ യേശുക്രിസ്തു തന്നെ ശിഷ്യന്മാരോട് പറയുന്നതായ ഒരു വാക്യമാണത് ക്രിസ്തു ഇങ്ങനെ കഷ്ടങ്ങളെല്ലാം അനുസരിച്ച് ക്രൂശിക്കപ്പെട്ട് കല്ലറയിലായിട്ട് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകേണ്ടിയതല്ലയോ ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കിടക്കേണ്ടതല്ലയോ എന്ന് പറയുന്നതായ ഒരു വാക്യം നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ കർത്താവായി ക്രിസ്തു മഹത്വത്തിലേക്ക് പോയി ർ ലേഖനം ഒന്നിൻ്റെ ഇരുപത്തൊന്നിൽ സ്വർഗത്തിൽ ദൈവ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നതായി യേശു ക്രിസ്തുവിനെ കാണാം യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തിട്ട് ദൈവത്തിൻ്റെ വലതു ഭാഗത്തായിരിക്കുന്നതായിട്ട് യഫ് എ ആർ ലേഖനത്തിൽ ഫൗലോസ് രേഖപ്പെടുത്തുന്നു ഒന്നിൻ്റെ ഇരുപത്തൊന്നിൽ യഫേ സിയാർ ലേഖനം രണ്ടാം അധ്യായത്തിൽ നാം ഇങ്ങനെ കാണുന്നു മനുഷ്യർ അതായത് നമ്മൾ നമ്മൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലെഴുതുകയും അങ്ങനെ നമ്മളെയും താവാ യേശുക്രിസ്തു ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തിട്ട് വീണ്ടും സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നു ജീവൻ്റെ വചനമാകുന്ന യേശു ക്രിസ്തു ദൈവത്തോടടുത്ത് ദൈവത്തിൻ്റെ അടുത്ത് ആയിരിക്കുന്നു നമ്മെ ക്രിസ്തു യേശുല്ലവനോടു കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലെത്തുകയും ചെയ്തു അതായത് പൗലോസിൻ്റെ ഭാഗത്ത് അലഹിന് രണ്ടാം അധ്യായത്തിൽ നമ്മെയും അതായത് മനുഷ്യരുടെയും മരിച്ചതിന് ശേഷം നാം സ്വർഗത്തിലാകേണ്ടതിന് നാം ഇപ്പോഴും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു യേശു ക്രിസ്തുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് അതായത് യേശു അടുത്ത് നാം നമ്മുടെ ഈ ഭൂമിയിലെ വാസം കഴിഞ്ഞാൽ അവിടെ തന്നെ ആത്മാവായിട്ട് യേശു ക്രിസ്തുവിനെ ആരാധിച്ചു അവിടെ ഇ എത്തേണ്ടതിന് ഒരു യോഗ്യമായ ഒരവസ്ഥ ആണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെ നമുക്ക് കിട്ടുന്നതായ മെസ്സേജ് ഇവിടെ പറഞ്ഞ ഭാഗത്തിലേക്ക് വന്ന ലൂക്കോസിൻ്റെ യേശുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ആറാം വാക്യത്തിൽ അവനിവിടെയില്ല ഉയർത്തി നീറ്റിക്കുന്നു കർത്താവ് യേശുക്രിസ്തു ഉയർത്തിനേറ്റു ദൈവദൂതന്മാർ പറയുന്നതായ ശബ്ദമാണ് കർത്താവായ യേശു ക്രിസ്തു കല്ലറയിൽ ഒതുങ്ങിയില്ല കർത്താവായ യേശുക്രിസ്തു ഉയർത്തി നീറ്റു ആ ഉയർത്തെഴുന്നേറ്റ് ഭൂമിയിൽ ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ട് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് ദൈവത്തിൻ്റെ വലതുഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ആ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എത്തിയിരിക്കുന്നതായ യേശുക്രിസ്തുവിനോടൊത്ത് നമ്മളും എന്നെങ്കിലും കടന്നു പോകുമ്പോൾ നമ്മുടെ ആത്മാക്കളും അവിടെ എത്തേണ്ടിയിരിക്കുന്നു അതിനെക്കുറിച്ചാണ് ഇവിടെ മനസ്സിലാക്കുന്നത് ദൂതന്മാർ പറഞ്ഞത് അവൻ ഇവിടെയില്ല കർത്താവ് യേശു ക്രിസ്തു കല്ലറയിലല്ല കല്ലറയിൽ രൂപാന്തരപ്പെട്ട ശരീരവുമായി യേശു ക്രിസ്തു ഉയർത്തെുന്നേറ്റിരിക്കുന്നു അതിനെയാണ് നാം മനസ്സിലാക്കുന്നത് ഈസ്റ്റർ ഞായറാഴ്ചയായിട്ട് കണക്ക് കൂട്ടുന്നതും ഇതു തന്നെയാണ്